ഹലോ ഗൈസ്, കോഡ് വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അജാക്സിനെ എങ്ങനെ ജാങ്കോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബേസിക്കായിട്ട് ഞാനൊരു ജാങ്കോ ആപ്ലിക്കേഷൻ ജാങ്കോ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഒരു പേജസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ പ്രോജക്റ്റിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിമ്പിൾ കോൺടാക്ട് ഫോമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നെയിമും ഒരു ഇമെയിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ദെൻ ഞാൻ ഒരു മെസ്സേജും കൊടുത്ത് സബ്മിറ്റ് അടിച്ചാൽ ഇത് ജസ്റ്റ് ഡാറ്റാ ബേസ് ബോയ് സേവ് ആയിട്ട് ഈ ഒരു പേജ് റീഡയറക്റ്റ് ആയി ഇതിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പം ഞാനിവിടെ അഡ്മിനിസ്ട്രേഷൻ പാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു എലമെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പേജിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ ഒരു രീതിയിലാക്കാൻ പോകണം. ഞാനിപ്പം ഇതിൽ ജസ്റ്റ് പേരും അതുപോലെ ഒരു മെയിലും കൂടി അടിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സബ്മിറ്റ് അടിക്കുമ്പോൾ എനിക്ക് എന്തൊരു ജാവാസ്ക്രിപ്റ്റ് അലർട്ടാണ് വരുന്നത് ഫോം ഈസ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്ലെയിൻ ജാങ്കോ പ്രോജക്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഈ സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ ആസ് ഒരു അജാക്സ് റിക്വസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഡാറ്റാ ബേസിൽ പോയി സേവ് ചെയ്തിട്ട് നമ്മളൊരു റെസ്പോൺസ് കൊടുത്തിട്ട് നമ്മളിവിടെ സക്സസ് ആണെങ്കിൽ നമ്മളൊരു അലേർട്ട് മെസ്സേജ് കൊടുക്കണം. അപ്പം അതാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രോജക്റ്റിലോട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺടാക്റ്റ് എന്നുള്ള മോഡൽ, അല്ലെങ്കിൽ നെയിമും ഇമെയിലും മെസ്സേജൊക്കെ ഉണ്ട്. അതുപോലെ ഞാനൊരു ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, മോഡൽ ഫോം, ആ കോൺടാക്റ്റ് ഫോം റെൻഡർ ചെയ്യാനായിട്ട്. ദെൻ പിന്നെ ഞാൻ യു ആർ എൽസും ഇതൊക്കെ സെറ്റാണ്, ഹോം പേജിൽ തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു വ്യൂസിനെ പരിചയപ്പെടുകയാണെങ്കിൽ ഒരു സിമ്പിൾ വ്യൂ, അതായത് നമ്മൾ ഗെറ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോം റെൻഡർ ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ നമ്മളത് വാലിഡേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡാറ്റാബേസിൽ സേവ് ചെയ്ത് ആ ഒരു സെയിം പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ സിമ്പിൾ ലോജിക്ക് ഇത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ടെംപ്ലേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ആ ജാക്സ് ഉപയോഗിക്കുന്നത് ജേക്വറി ഉപയോഗിച്ചിട്ടാണ്. അപ്പം ജേക്വറിയുടെ ഒരു സി ഡി എൻ ഇവിടെ എന്തായാലും വേണം, ഈ ഒരു ഭാഗം അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ഇടാം, അത് അതിൽ നിങ്ങൾക്ക് അറിയാലേ, അതിൽ ഈ ഒരു സ്നിപ്പറ്റ് ഉണ്ടാവും, അതിൽ ഒരു ഗിറ്റ് ഹബ് റിപ്പോസിറ്ററി ആണ് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് അറിയാലേ ഈ ഒരു സ്നിപ്പറ്റ് അതിൽ റെഡ്മിയിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. ഇത് ജസ്റ്റ് എന്താണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ജാവാസ്ക്രിപ്റ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് എന്തുണ്ട് സി എസ് എസ് ഫയൽസും കാര്യങ്ങളുണ്ട്. അപ്പം ജസ്റ്റ് ഇവിടെ ഇത് ഒരു എന്താ പറയുക, ഒരു ഒരു സിമ്പിൾ ഒരു ഫോം. അതുപോലെ തന്നെ ഞാൻ ജാങ്കോ ക്രിസ്പി ഫോംസ് ഉപയോഗിക്കുന്നുണ്ട് ഫോംസ് സ്റ്റൈൽ ചെയ്യാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ടെംപ്ലേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മളിപ്പം അജാക്സ് ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റെഗുലർ ആ ഒരു ഫോമിൻ്റെ ബിഹേവിയർ മാറ്റിയിട്ട് നമ്മളൊരു അജാക്സ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒരു ഇവിടെ അടിയിൽ ഒരു സ്ക്രിപ്റ്റ് ഇടാങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോകണം, ആ ഒരു ഫോം വരും, ആ ഒരു ഫോമിനെയാണ് ഫെച്ച് ചെയ്യണം ആദ്യം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൽക്ക് എന്ത് ചെയ്യും, ഒരു സബ്മിറ്റ് ഇവൻ്റ് എന്ത് ചെയ്യും, ഇവൻ്റ് ലിസണർ ആഡ് ചെയ്യും. അപ്പം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നിടത്ത് പോകും. അപ്പം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഫോം എന്നുള്ള വേരിയബിളായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഫോമിൻ്റെ ഐ ഡി എനിക്കറിയാം, ഫോം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ആ ഒരു ഫോമിനെ ഫെച്ച് ചെയ്യണം. ഡോക്യുമെൻ്റ് ഡോട്ട്, ഞാൻ ഇവിടെ ജയക്കുറി ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് പ്യുർ ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഫോമിനെ ഫെച്ച് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഈ ഒരു ഫോമിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇവൻറ്റ് ലിസണർ ആഡ് ചെയ്തു. അതായത് സബ്മിറ്റ് ആണല്ലോ ഇവൻറ്റ് ലിസണർ, നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പം. അപ്പം രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, സബ്മിറ്റ് ഹാൻഡ്ലർ എന്ന് ഞാൻ പേരെടുത്തു. ഓക്കെ, സബ്മിറ്റ് ഹാൻഡ്ലർ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാമോ, അടിയിലൊരു ഫങ്ഷൻ ഉണ്ടാക്കുകയാണ്, ഫങ്ഷൻ്റെ പേര് ഞാൻ എന്ത് ചെയ്തു, സബ്മിറ്റ് ഹാൻഡ്ലർ എന്നിട്ട്. ഓക്കെ, ഇനി ഞാൻ ഈ സബ്മിറ്റ് ഹാൻഡ്ലറിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻറ്റ് വരും, ആ ഒരു ഇവൻറ്റ് സബ്മിറ്റ് ഇവൻറ്റ് വരും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ആ ഒരു ഇവൻറ്റിൽ പ്രിവൻറ്റ് ഡിഫോൾട്ട് എന്നുള്ള മെത്തേഡ് വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ആക്ഷൻ കൊടുത്തിട്ടുള്ളത് അവിടേക്കാണ് പേജ് പോകാറാണ്. നമുക്കിപ്പോൾ അങ്ങനെ പോകണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ അജാക്സ് ആണ് വിളിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ഡിഫോൾട്ട് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രിവൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് അജാക്സ് റിക്വസ്റ്റ് ഇവിടുന്ന് കോൾ ചെയ്യണം. അപ്പം അതിന് ഞാൻ ജയക്കുറി ഉപയോഗിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡോളർ ഡോട്ട് അജാക്സ്. ഓക്കെ, അജാക്സ്. ഇനി അജാക്സിലേക്ക് ഞാൻ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യണം.
ഇവിടെ നമ്മൾ ഈ റിക്വസ്റ്റിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുക. അപ്പം ഇപ്പം ഫസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് ടൈപ്പ്. ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മെത്തേഡ് റിക്വസ്റ്റ് ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും, പോസ്റ്റ് ആയിരിക്കും മെത്തേഡ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് യു ആർ എൽ, അതായത് എങ്ങോട്ടാണ് പോകേണ്ടത്, അതായത് ഏത് യു ആർ എല്ലിലേക്കാണ് ഈ പോസ്റ്റ് റിക്വസ്റ്റ് പോകേണ്ടതെന്നുള്ളത്. അപ്പം യു ആർ എൽ നമ്മൾ ഇവിടെ ജാങ്കു ടെംപ്ലേറ്റ് ടാഗ് ഉപയോഗിക്കുകയാണ്. യു ആർ എൽ നമുക്ക് പോകേണ്ടത് കോൺടാക്റ്റ് എന്നുള്ള യു ആർ എല്ലിലേക്കാണ്, നമുക്ക് ആകെ ഒരു യു ആർ എല്ലുള്ളൂ കോൺടാക്റ്റ് എന്നുള്ളൊരു യു ആർ എൽ, അതിലേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ഡാറ്റ, അത് ഈ ഫോം ഡാറ്റ അങ്ങോട്ട് പോകണമല്ലോ. അപ്പം ഡാറ്റ പോകാനായിട്ട് ഞാൻ വീണ്ടും ഇവിടെ നമ്മളെ ജെക്വറി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോം ഞാൻ ഫെച്ച് ചെയ്യണം. അപ്പം ഐ ഡി ഫോമായിട്ടുള്ള ഫോമിനെ ഫെച്ച് ചെയ്ത് അതിൽ സീരിയലൈസ് എന്ന മെത്തേഡ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫോം, ആ ഒരു ഫോമിലെ ഇൻപുട്ടുകൾ ഉണ്ടല്ലോ, നമ്മളിപ്പം ഇവിടെ മോഡൽസ് നോക്കിയാൽ നമുക്ക് ഈ മൂന്ന് ഇൻപുട്ടും, ഈ മൂന്ന് ഇൻപുട്ടും എന്ത് ചെയ്യും സീരിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഈ നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു രൂപത്തിലാക്കി തരും, നമുക്ക് ഔട്ട്പുട്ട് തരും. ഓക്കെ, അതാണ് സീരിയലൈസ് എന്നുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മൂന്ന് ഫീൽഡുകൾ എടുത്തിട്ട് അതിലുള്ള വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് സാധാരണ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് അയക്കുമ്പോൾ എങ്ങനെയാണോ ഡാറ്റ പോകുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഡാറ്റ തരും ഈ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, മാനുവലായിട്ട് ഓരോ ഇൻപുട്ട് ഫീൽഡിലും ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്തിട്ട് അതിനെ ആ ഒരു രീതിക്ക് ആക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഹാൻഡി മെത്തേഡാണ് സീരിയലൈസ്. ഇനി നമ്മൾ അടുത്തത് ഒരു പ്രോപ്പർട്ടി വരുന്നത് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം സെർവറിലെത്തി, ഈ റിക്വസ്റ്റ് സെർവറിലെത്തിയിട്ട് സെർവറിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് എന്താണോ, ഏത് ടൈപ്പാണ്. ഞാനിപ്പം അവിടുന്ന് ജേസൺ ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുക, അപ്പോൾ ആ ഒരു ഡാറ്റ ടൈപ്പാണ് ഞാൻ ജേസൺ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റിത്തത്, അതായത് സക്സസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി. സക്സസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ റിക്വസ്റ്റ് സക്സസ് ആയി, അതായത് സെർവറിൽ പോയിട്ട് തിരിച്ചു വന്നാൽ നിങ്ങളെന്ത് ചെയ്യണം, അതാണ് സക്സസ് എന്നുള്ള ആട്രിബ്യൂട്ട്. അപ്പം സക്സസ്സിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ, ഒരു അനോണിമസ് ഫംഗ്ഷൻ ഞാൻ കൊടുത്തു. ആ ഫംഗ്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, നമ്മൾ അവിടുന്ന് സെർവറിൽ നിന്ന് എന്താണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ആ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് വരും ഒരു ആർഗ്യുമെൻ്റായിട്ട്. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡാറ്റ ചെക്ക് ചെയ്താൽ മതി, അതായത് ഈ ഡാറ്റ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഞാൻ അവിടുന്ന് സെൻഡ് ചെയ്യുന്നത്. അത് അവിടെ ആ ഒരു സെർവറിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു എം എസ് ജി എന്നുള്ള വേരിയബിളായിരിക്കും പാസ് ചെയ്യുക. അത് സക്സസ് ആണെങ്കിൽ ഓക്കെ, ഇത് സക്സസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ആ പ്രൊജക്റ്റ് കണ്ട പോലെ തന്നെ ഒരു അലർട്ട് കൊടുക്കും. ഓക്കെ, അലർട്ടിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഇപ്പം ഫോം ഈസ് സബ്മിറ്റഡ് എന്ന് കൊടുത്തു, ജസ്റ്റ് ഒരു റാൻഡമായിട്ട് ഞാൻ കൊടുത്തു ഫോം ഈസ് സബ്മിറ്റഡ്. അപ്പം അത്രേ ഉള്ളൂ എന്ത് ഈ ഒരു അജാക്സിൻ്റെത്. ഇപ്പം നേരെ എന്ത് ചെയ്യും, അജാക്സ് റിക്വസ്റ്റ് അങ്ങോട്ട് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഈ ഒരു ലൈൻസ് ഞാൻ കമൻറ്റ് ചെയ്തു, ഇതുപോലെ തന്നെയാണ് ഏകദേശം, ബട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചിടും. ഇഫ് നമുക്ക് അജാക്സ് റിക്വസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് ഇവിടെ, ഈസ് അജാക്സ്, അജാക്സ് ആണോ, അതായത് നമുക്ക് വേണമെങ്കിൽ ഈസ് പോസ്റ്റ്, അതായത് റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണോ എന്നും ചെക്ക് ചെയ്യാം, കാരണം നമ്മൾ ഇവിടെ അയക്കുന്നത് പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. നമുക്ക് ഈ രീതിയിലും ചെക്ക് ചെയ്യാം, ബട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത് അജാക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ബിൽറ്റ് ഇൻ മെത്തേഡ് തന്നെ ഉണ്ട്. അതിൻ്റെ പേര് ഈസ് അജാക്സ് എന്നാണ്, റിക്വസ്റ്റ് മേ, റിക്വസ്റ്റ് ഒബ്ജക്റ്റ് മേ ഉള്ളൊരു മെത്തേഡ്. ഓക്കെ, അപ്പം അജാക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിം ബാക്കിയൊക്കെ സെയിം ലോജിക്കാണ്, എക്സെപ്റ്റ് ആ റീഡയറക്റ്റ് എന്നുള്ളൊരു ഇത് മാത്രം നമ്മൾ മാറ്റേണ്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതൊക്കെ അൺകമെൻ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻറ്റൻറ്റ് ചെയ്തു. ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ അജാക്സ് ആണെങ്കിൽ നമ്മൾ സെയിം ഈ ഒരു ഇവിടെ ഒരു ഇത് പോയിട്ടുണ്ട് ഫോം ഈക്വൾഡു. അപ്പോൾ ഫോം ഈക്വൾഡു പോസ്റ്റ്, അതായത് നമുക്ക് ഡാറ്റ കിട്ടുന്നത് അപ്പോഴും എന്താണ്, പോസ്റ്റ് റിക്വസ്റ്റ് എന്നാണ്. നമ്മൾ ഞാൻ പറഞ്ഞു അൾട്ടിമേറ്റ്ലി നമ്മൾ സെൻഡ് ചെയ്യുന്ന പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡാറ്റ ഉണ്ടാവും, നമ്മൾ ആ ഫോം അത് വെച്ച് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു, ഫോം വാലിഡ് ആണോ നോക്കി, എന്നതിനു ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഫോം സേവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട, റീഡയറക്റ്റ് ചെയ്യേണ്ട. റീഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്തു നമുക്ക് റിട്ടേൺ ടൈപ്പ് വരേണ്ടത് ഡാറ്റ ടൈപ്പ് വരേണ്ടത് ജേസൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജേസൺ റെസ്പോൺസ് സെൻഡ് ചെയ്യണം. അതിനായിട്ട് ജാങ്കുള്ളൊരു ഒരു ക്ലാസ്സാണ് ജേസൺ റെസ്പോൺസ് എന്ന ക്ലാസ്, അത് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഫ്രം ജാങ്കോ ഡോട്ട് എച്ച് ടി ടി പി ഇമ്പോർട്ട് ജേസൺ റെസ്പോൺസ്. ഈ ജേസൺ റെസ്പോൺസിന് ഞാൻ ജസ്റ്റ് ഒരു ഡിക്ഷണറിയാണ് പാസ് ചെയ്യുന്നത്, അതിൻ്റെ കീ ആണ് എം എസ് ജി വാല്യൂ സക്സസ്. ഇത് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ
ആക്സസ് ചെയ്തല്ലോ ഡാറ്റ എന്നുള്ള ഒരു സാധനം. ഇതിലേക്ക് എന്താണ് വരിക, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്ത ഈ ഒരു എന്താണ് ഡിക്ഷണറി, ഇവിടെ പൈത്തണിൻ്റെ ഭാഗത്ത് പറയാൻ ഡിക്ഷണറി, ഇത് അവിടെ എത്തുമ്പോൾ എന്താവും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഡാറ്റ എന്നുള്ളതിൽ ഒരു ഒബ്ജക്റ്റ് വരും, ആ ഒബ്ജക്റ്റിൽ എം എസ് ജി എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഉപയോഗിച്ചിട്ട്. ഡാറ്റ ഡോട്ട് എം എസ് ജി ഞാൻ അവിടെ സെൻഡ് ചെയ്തത് സക്സസ്, ഇത് സക്സസ് ആണോ എന്ന് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രേ ഉള്ളൂ ഈ ഒരു ലോജിക്, നമ്മൾ ഇവിടുന്ന് സക്സസ് സെൻഡ് ചെയ്തു. അപ്പം ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോണ, ഇവിടെ വന്നിട്ട് നമ്മളെ ഇതൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പേജ് റീലോഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇത് റീലോഡ് ചെയ്തിട്ട് ഞാനൊരു ഞാൻ ഇപ്പം കറക്റ്റ് ഒരു ഡാറ്റ എൻ്റർ ചെയ്യാൻ പോകണം. കോഡ് ബാൻഡ് നിട്ടു, ഇമെയിൽ ഞാൻ ജസ്റ്റ് കോഡ് അറ്റ് കോഡ് ഡോട്ട് കോം നിട്ടു, ഹായ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഫോം ഈ സബ്മിറ്റഡ് എന്ന് വന്നു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഡാറ്റാ ബേസിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്, കോഡ് ബാൻഡ് എന്നുള്ളൊരു ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തത്, നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്തിട്ടും ഈ ഡാറ്റ ഒന്നും ഇവിടുന്ന് പോയിട്ടില്ല. നമ്മൾ അത് ഒരു ഇഷ്യൂ ആണ്, അതിന് നമ്മൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ അലർട്ടിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് സോറി അലർട്ടിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ഫോം ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഈ ഫോം എന്നുള്ള ഇത് വേരിയബിൾ ഇവിടെ അവൈലബിൾ ആണ്. ഫോം ഡോട്ട് എന്ത് ചെയ്താൽ മതി, റീസെറ്റ് എന്നുള്ള മെത്തേഡ് വിളിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഇതൊക്കെ പോവും. എന്ത് ആ ഒരു ഈ ഫോം സബ്മിറ്റ് ചെയ്താലും ഇവിടെ കാണുന്ന ആ ഒരു ഇത് പോവും, ഇത് ക്ലിയർ ആവും. ഓക്കെ, ഞാനൊന്നുകൂടി റിഫ്രഷ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു ഒരു ബ്ലണ്ടർ ഡാറ്റ കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഓക്കെ അടിക്കണോടുകൂടി ആ ഡാറ്റയ്ക്ക് പോയി. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരുപാട് എനിക്ക് വേറെയും കുറേ ലോജിക്കുകൾ വേറെയും കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഈ ആട്രിബ്യൂട്ടിൽ ഇങ്ങനെ ഒരു ഒരുപാട് കോഡ് എഴുതുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ അത് നമ്മളൊരു ഇതിനെ ഒരു സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. അപ്പോൾ അത് നല്ലത് നമുക്ക് എന്ത് ചെയ്താൽ, ഞാൻ കുറേ കോഡ് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ, ഇവിടെ ഒരു ഫംഗ്ഷൻ, ഇപ്പം ഞാൻ എന്നെ സക്സസ് ഹാൻഡ്ലർ എന്നുള്ള ഒരു ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഫംഗ്ഷനാണ് സക്സസ് ആയാൽ ജാക്സ് റിക്വസ്റ്റ് സക്സസ് ആയാൽ ഈ ഫംഗ്ഷനെ വിളിക്കും ഓട്ടോമാറ്റിക്. അപ്പം ഈ ഫംഗ്ഷനെ നമ്മളിവിടെ ജസ്റ്റ് ഉണ്ടാക്കിയാൽ ഫംഗ്ഷൻ സക്സസ് ഹാൻഡ്ലർന്ന് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഇനി ഞാൻ അവിടുന്ന് കട്ട് ചെയ്ത സാധനങ്ങൾ ഇവിടെ എന്ത് ചെയ്തു പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഫംഗ്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഡാറ്റ ആട്രിബ്യൂട്ട് ഇവിടെയും കിട്ടും. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഞാൻ എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടി റിഫ്രഷ് ചെയ്താൽ എനിക്ക് സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ സബ്മിറ്റ് അടിച്ചാൽ ഫോം ഈ സബ്മിറ്റഡ്. ഇനി ഇവിടെ ഞാനിവിടെ വന്നിട്ട് സേവ് ചെയ്താൽ നിൽക്കുകയാണ് ആ ഒരു ഡാറ്റയും കയറിയിട്ടുണ്ട്. അപ്പം ഇതാണ് അജാക്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ഇവിടെ വേറെ ലോജിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഫോം വാലിഡ് ആണെങ്കിൽ നമ്മൾ സക്സസ് കൊടുത്തു, ഫോം വാലിഡ് അല്ലെങ്കിൽ ഇതിൻ്റെ എൽസ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫോം ഡോട്ട് എറേഴ്സ് എന്നുള്ള ആട്രിബ്യൂട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഡിക്ഷണറി നിങ്ങൾക്ക് പാസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അത് ഇവിടെ എന്ത് ചെയ്യുക, അതും ഇവിടെ ഡാറ്റയിൽ കിട്ടും. ഡാറ്റയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ആ ഒരു ഫീൽഡിനൊക്കെ അങ്ങനത്തെ വാലിഡേഷനൊക്കെ കൊടുക്കാം, നിങ്ങളെ അപ് ടു യു, നിങ്ങളെ സൈഡിലാണ്. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കായിട്ട് ഒരു നമ്മൾ അജാക്സ് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ചെയ്തപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.